ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്ഡ് ആർ ദോസ് ഹു ആർ ഇൻ സ്പിരിറ്റ്. ഇത് ഏറ്റവും ഫേമസായ യേശു കർത്താവ് സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം എന്ന് മലയാളത്തിൽ, ഒരു മലമുകളിലിരുന്ന് പറഞ്ഞ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന ആ അനുഗ്രഹങ്ങളിൽ 8 അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ചിലർ 10 എന്ന് പറയും, ആ അനുഗ്രഹങ്ങളിലെ ആദ്യത്തെയാണ് നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത്. വളരെ പ്രധാനമുള്ള ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് പറഞ്ഞു. ഇങ്ങനെയുള്ളവർ അനുഗ്രഹം കാണും, അവർ അനുഗ്രഹിക്കപ്പെടും. അതിൽ ആദ്യത്തെ ആണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അത് എഴുതിയിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 5:1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്തോത്രം. ഒരുമിച്ച് പറയാം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. സ്തോത്രം. താങ്ക് യു ലോർഡ്. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളതാകും. നമ്മളുടെ എല്ലാം ആത്മാവിൽ ദാരിദ്ര്യമുണ്ടോ എന്ന് നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം. എനിക്കൊരു ദാഹം ആത്മാവിലുണ്ടോ? എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ ചില കാര്യങ്ങൾ വെച്ച് ചെയ്യുന്നതും ആത്മാവിൽ ദാഹമുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. മൈൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, സൺഡേ സർവീസിന് പോകണം, നമ്മൾ മനസ്സിൽ ഉള്ളിൽ തീരുമാനിച്ചിരിക്കുന്നതാണ്. അത് ചിലർക്ക് കൃത്യസമയത്ത് സൺഡേ സർവീസിന് ഞാൻ വരും, ആ സൺഡേ സർവീസ് ഞാൻ അറ്റൻഡ് ചെയ്യും, തിരിച്ചും. അതെൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറയും, ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അതുപോലെ ഇന്ന മീറ്റിങ്ങിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു, ആ മീറ്റിങ്ങിന് ഞാൻ പോകും. വൈകിട്ട് ഇത്ര സമയം ഒരു പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ദാഹങ്ങളുമാണ്. ഈ സമയം മുതൽ ഈ സമയം വരെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ആ കൃത്യം, ചിലരൊക്കെ ആ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഭൂമികുലുക്കം ഉണ്ടാകുന്നുള്ള പോലെ ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കും. അത് ചിലർക്ക് തുടങ്ങുന്നതിന് മാത്രമേ കണിശയുള്ളൂ, ചിലർക്ക് തീർക്കുന്നതിനും വളരെ കണിശയാണ്. കാരണം ആ സമയം നമ്മൾ തീരുമാനിച്ചിരിക്കും. ഇതൊക്കെ മൈൻഡിൽ നിന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളും. എന്നാൽ ആത്മാവിലുള്ള ദാഹം അതല്ല. ഹല്ലേലൂയ. ആത്മാവിൽ എപ്പോഴും കർത്താവിനെ രുചിക്കണം, അവനെ അറിയണം, അവനോട് കൂടെ ഇരിക്കണം. അതിന് സമയപരിമിതികളൊന്നുമില്ല. ഇതൊരു ദാഹമാ ഉള്ളത്തിൽ നിന്ന്. അവൻ്റെ വചനം വായിക്കണം, അവനോട് ചേർന്നിരിക്കണം, കൂട്ടായ്മകളിലായിരിക്കണം. ഓ, പ്രാർത്ഥന യോഗങ്ങളുടെ നടുവിൽ എനിക്ക് വരണം. ഓ, ദൈവ മക്കളോട് കൂടെ എനിക്ക് സംസാരിക്കണം. ഓ, ദൈവ മക്കളെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഓ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ. ഈ വചനത്തിൽ എഴുതിയതെല്ലാം ഇത് വായിച്ച് നോക്കി ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടല്ല, ഈ വചനമേ ഉള്ളത്തിൽ വരികയാണ്. ഈ വചനത്തിൽ എഴുതിയതെല്ലാം അനുസരിക്കുവാനും അത് ചെയ്യുവാനുമുള്ള ദാഹം ഉള്ളത്തിൽ എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഒഴുകുക അല്ല, എന്താ ദാഹമാ. സ്തോത്രം. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഹീബ്രു അർത്ഥം, ഈ പുവർ ഇൻ ദ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവിൽ ദാരിദ്ര്യം എന്നുള്ളതിന് ബെഗർ ഇൻ സ്ട്രീറ്റ് എന്ന, അതായത് ഒരു യാചകനെ പോലെ, അതിൻ്റെ അർത്ഥം ശരിക്കും, അതായത് ഹീബ്രു ഗ്രീക്ക് വാക്കുകൾക്ക് ആഴത്തിൽ അർത്ഥമുണ്ട്. അവിടെ കാണിക്കുന്ന ഈ ആത്മീയ ദാരിദ്ര്യം എന്ന് ഉള്ളതിന് അവിടെ എഴുതിയിട്ടുള്ളത് ശരിക്കും നമ്മൾ ഈ വഴിയിൽ കാണുന്ന ഭിക്ഷ ചോദിക്കുന്ന ഒരുവൻ്റെ ദാഹമാണ്. വഴിയിൽ ഭിക്ഷ ചോദിക്കുന്ന ഒരുവന് എന്ത് കിട്ടിയാലും അത് ദാഹത്തോടെ അവനെടുക്കും. 5 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും എന്ത് കിട്ടിയാലും അവനത് വാങ്ങാനുള്ള ദാഹത്തിലിരിക്കുക. അവനൊന്നും അവൻ്റെ കൈകളിലില്ല, അവന് സ്വന്തമായി ഒന്നുമില്ല. അവനറിയാം അവൻ ദരിദ്രനാണ് എന്ന്. അവനെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്, എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതെനിക്ക് വേണമെന്ന ദാഹത്തിലായിരിക്കുന്നത്. അവിടെ കടന്നു പോകുന്നവരെ അവൻ നോക്കുകയാണ്.
എന്തെങ്കിലും അവർ തരുമോ അത് കിട്ടിയാൽ അവന് വലിയ സന്തോഷമാണ്. അങ്ങനെയാണ് ഒരു ഭിക്ഷ ചോദിക്കുന്ന ഒരുവനിരിക്കുന്നത്. അതേ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആത്മാവിലുള്ള ദാരിദ്ര്യമുള്ളവൻ അങ്ങനെയായിരിക്കും. എപ്പോഴും വചനത്തിന് മുൻപിൽ അവൻ ദാഹത്തോടെ ഇരിക്കും. എന്തെങ്കിലും അത് ചിലപ്പോൾ 10 മേനിയാകാം കിട്ടുന്നത്, ചിലപ്പോൾ 30 ആയിരിക്കാം, ചിലപ്പോൾ 100 ആയിരിക്കാം. ഭിക്ഷയ്ക്ക് ഇരിക്കുന്ന ഒരുവൻ 10 രൂപ കൊടുത്താൽ എനിക്ക് വേണ്ട, 100 മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറയൂ? ഇല്ല. എന്ത് കിട്ടിയാലും, ഏത് പ്രാർത്ഥനാ യോഗത്തിലും കർത്താവ് എന്നോട് എന്തെങ്കിലും ചെയ്യും. അവിടെയുള്ള വ്യക്തികളല്ല അവന് വിഷയം, അവിടെ സംസാരിക്കുന്ന വചനങ്ങളിലൂടെ, അവിടെയുള്ള കൂട്ടായ്മകളിലൂടെ കർത്താവ് എന്നോട് എന്തെങ്കിലും ഇടപെടും. എനിക്കതിനു വേണ്ടി ദാഹമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനാ യോഗങ്ങൾക്ക് മുടങ്ങാതെ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് നടുവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദാഹമുള്ളത് കൊണ്ടാണ് കർത്താവിനെ രുചിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിന് അവകാശികളാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം. ഈ ദാഹമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് യേശു വിളിച്ച് പറഞ്ഞത്. അവർക്കൊരു നോക്ക്, ഇപ്പോൾ ഈ ഭിക്ഷ യാചിക്കുന്നവനെ കുറിച്ച് പറഞ്ഞു. നേരെ ഒരു അതർ സൈഡ് പറയാം. ഫുൾ ടൈം നല്ല ഫുഡൊക്കെ കഴിച്ച് ബഫേ ഒക്കെ കഴിച്ച് നടക്കുന്ന, അങ്ങനെ തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരാൾ പിന്നെ ഒന്നിനും ദാഹിക്കില്ല. നമ്മൾക്ക് ഒരിക്കലും തോന്നരുത് നമുക്ക് എന്തെങ്കിലും അറിയുമെന്ന്. അങ്ങനെ നമുക്ക് തോന്നുന്നെങ്കിൽ ഇന്ന് അത് നമ്മൾ കർത്താവിൻ്റെ ക്രൂശിൻ കീഴിൽ അങ്ങ് സമർപ്പിക്കണം. നമുക്ക് ഓരോ ദിവസവും പുതിയതാണ്. ഓരോ ദിവസവും നമ്മൾക്ക് വേണ്ടത് പുതിയതാണ്. ഇസ്രായേൽ മക്കൾക്ക് ഒരു ദിവസത്തെ മന്ന പിറ്റേ ദിവസം ഉപയോഗിക്കുവാൻ സാധിച്ചില്ല. ദൈവം പറഞ്ഞു അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇതെല്ലാം ഇൻഫോർമേഷനായി തലയിൽ ശേഖരിച്ച് വെച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ജീവിക്കുവാൻ വേണ്ടത് കർത്താവെ കൊതിയോടെ എനിക്ക് ഇതിൽ നിന്നെടുക്കണം. പുതിയത്, കാരണം ഓരോ ദിവസവും പുതിയതാ. നീ ഓരോ ദിവസവും ജീവിക്കുന്ന സാഹചര്യങ്ങൾ പുതിയതാ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പുതിയതാ. ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും അറിയുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ കർത്താവിൽ നിന്ന് നമുക്ക് തരുവാൻ സാധിക്കുകയില്ല. എപ്പോഴും ഒരു ദരിദ്ര, അതിനെയാണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്. കർത്താവേ എനിക്കിതിന് സാധിക്കുകയില്ല, ഐ കനോട്ട് ഡു ഇറ്റ് അലോൺ. എനിക്ക് ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കുക സാധ്യമല്ല. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം, വചനം എനിക്ക് വേണം, കൂട്ടായ്മ എനിക്ക് വേണം, സഭ എനിക്ക് വേണം, അതിലുള്ള ആ സംരക്ഷണം എനിക്ക് വേണം. ദൈവമക്കൾ പരസ്പരം എനിക്ക് തണലായിരിക്കണം, പ്രാർത്ഥിക്കുവാൻ എനിക്ക് അവർ വേണം. ഇത് ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്നവന്റെ ഹൃദയത്തിലെ ദാഹമാ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വചനം വായിക്കാം, ലൂക്ക 4:18. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യിയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. സ്തോത്രം. മതി, യേശു കർത്താവ് വിളിച്ചു പറഞ്ഞതാ ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപ്. എന്താ പറഞ്ഞതെന്നറിയോ? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പിന്നെ അവിടെ നിന്ന് തടവുകാരെ വിടുവിക്കുവാൻ, ബന്ധിതരെ മോചിപ്പിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഇതെല്ലാം ഉണ്ട്. ദൈവമക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം. യേശു മാതൃക കാണിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ യേശു ഇവിടെയുള്ള എല്ലാ രോഗികളെയും സൗഖ്യമാക്കുകയും എല്ലാ തടവുകാരെയും മോചിപ്പിക്കുകയും ചെയ്തില്ല. ഒരു മാതൃക കാണിച്ചു. എന്തിനാ? ദൈവമക്കൾ അതുപോലെ ചെയ്യുവാൻ. വീണ്ടെടുത്ത, തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവരാജ്യത്തിലാക്കി വെച്ച ദൈവമക്കൾ അത് ചെയ്യുമെന്ന് കർത്താവ് വിശ്വസിച്ചു. ഹല്ലേലൂയ. അതിൽ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. അപ്പോൾ നമ്മൾ സുവിശേഷം അറിയിക്കുവാൻ പോകുന്നവരോട് ഒക്കെ ഒന്നൊരു കാര്യം പറയാം. നമ്മൾ ആദ്യം നമ്മുടെ സാക്ഷ്യം, അതൊക്കെ എല്ലാവരോടും പറയാം. നമ്മുടെ സാക്ഷ്യം പറയാം, നമ്മളുടെ ജീവിതത്തിൻ്റെ കാര്യം പറയാം, സുഖാന്വേഷണമൊക്കെ നടത്താം. സുവിശേഷം അത് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ മുഖത്തിൽ നിന്ന്, ഭാവത്തിൽ നിന്ന് ഒരു ദാരിദ്ര്യമുണ്ടോ എന്ന്, ആവശ്യം അവനുണ്ടോ എന്ന്. ആവശ്യമുള്ളവനാണ് നീ കൊടുക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ, തന്നെ കൊണ്ട് ഇത് കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ, രക്ഷ എനിക്ക് സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്നവർ, എനിക്കിനി ഒന്നിനും കഴിയുകയില്ല എന്ന് ഉള്ളത്തിൽ മനസ്സിലാക്കിയവർ, അവരിലാണ് സുവിശേഷം പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് വിചാരിച്ച് നടക്കുകയാണെങ്കിൽ, സോറി ടു സേ, കർത്താവിന് കൂടുതലൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. നമ്മളിതെല്ലാം പഠിച്ച്
വേണമെങ്കിൽ പി എച്ച് ഡി എടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ ഡിഗ്രികളും എടുക്കാം, ഏത് ബൈബിൾ ക്യൂസിനും ഫസ്റ്റ് വരാം, ഏത് വചനം ചോദിച്ചാലും അപ്പം നിങ്ങൾക്ക് കാണാതെ പറയാൻ കഴിയും, ഇതൊക്കെ സാധിക്കും. പക്ഷെ ദൈവരാജ്യത്തിന് പ്രയോജനം ഉണ്ടാവുകയില്ല, ഫലം കായ്ക്കുകയില്ല. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്, എന്നിൽ വസിക്കാതെ ഒരുവന് ഫലം കായ്ക്കുക സാധ്യമല്ല. നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഫലം കായ്ക്കേണ്ടതിനായി നിയോഗിച്ചിരിക്കുന്നു. നമ്മളെ തെരഞ്ഞെടുത്തത് ഫലം കായ്ക്കാനാണ്, അല്ലാതെ ഇത് എഴുതി വെച്ച് കർത്താവിനെ അങ്ങോട്ട് പഠിപ്പിക്കാനോ ഇത് കാണിക്കാനോ അല്ല, ഫലം കായ്ക്കാനോ. സോറി, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ശാഖകളുമാകുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഒന്ന് പറഞ്ഞേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഇത് തിരിച്ചറിയണം. നമ്മൾ വിചാരിക്കുന്ന ഏതാണ്ടൊക്കെ മനസ്സിലായിന്ന പിന്നെ നമ്മൾ പിന്നെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുക, ആ ഇത് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെല്ലാം അറിഞ്ഞ ന്യായാധിപനായി കഴിഞ്ഞു. ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം ഇതാ, നമ്മളൊരു കാര്യം അറിഞ്ഞ് ദൈവവചനം പറയുന്നത് ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ഉടനെ എന്താ പറയുക, ഒരു ന്യായാധിപൻ പോലെയായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കർത്താവ് പറയുക, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുക സാധ്യമല്ല. യു കനോട്ട് ഡു എനിത്തിങ് വിതൗട്ട് മീ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ലോകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, അതിന് കർത്താവിൻ്റെ സഹായമൊന്നും വേണ്ട, അതിന് സഹായിക്കാൻ വേറെ കുറേ ആൾക്കാരുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിനകത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിനക്കൊരു നീഡ് തോന്നണം, കർത്താവെ എനിക്കിത് സാധ്യമല്ല, എനിക്ക് പദ്ധതികൾ ചെയ്യുവാനുണ്ട്. ആദ്യം പദ്ധതി തിരിച്ചറിയണം. നോക്കുക, ദാഹം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ തീരുമാനിച്ചിരിക്കുക, ഞാൻ എന്താണെന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടു, ഇനി കർത്താവ് വരുന്നത് വരെ ഞായറാഴ്ച പള്ളി പോകണം, അത് മുടക്കരുത്. ചിലവർ അതും തീരുമാനിച്ചിട്ടില്ല, അത് കർത്താവിൻ്റെ കൽപ്പനയാണ്, ഞായറാഴ്ച ചർച്ചിൽ വരണം, ആരാധിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്നെ കാര്യങ്ങൾ ചെയ്യണം, ഇത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഞാൻ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. എന്നാൽ എങ്ങനെയാ ദാഹം വരുന്നത്? ദാഹം വരുന്നത് കർത്താവ് എന്ത് എന്നെ ഏൽപ്പിച്ചു അത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. നമുക്ക് ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ വായിച്ച് അങ്ങ് തള്ളുക. ദരിദ്രർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യം. എങ്ങനെ ഈ ദാരിദ്ര്യം തോന്നുന്നത്? നമ്മളൊന്നും ചെയ്യാതെ കർത്താവിൻ്റെ രാജ്യത്തിൽ ഞായറാഴ്ച ചർച്ചിൽ വരലും പോക്കും മാത്രമായിരുന്ന ഒന്നും ദാഹം തോന്നണമെന്നില്ല. നമ്മളെ അറിവ് ഇങ്ങനെ വർദ്ധിപ്പിച്ച്, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അറിവ് കൊണ്ട് ചീർത്തു പോകരുത്. നിങ്ങളുടെ നോക്ക്, നമ്മൾ കൂടുതൽ അറിയുന്നത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആവരുതെന്ന്. ചുരുക്കി പറഞ്ഞ, കൂടുതൽ വചനം അറിഞ്ഞ് അവസാനം ഡിസ്ക്വാളിഫൈഡ് എന്നാവരുത്. കാരണം എന്താ, വചനം അറിഞ്ഞതൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ദൗത്യം, ഞാൻ വീണ്ടും വീണ്ടും പറയുക, അത് എങ്ങനെയെങ്കിലും ആത്മാവിലങ്ങ് നിങ്ങളെ പ്രവേശിക്കാൻ, നമ്മളുടെ ദൗത്യം ലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം. ഇത് കർത്താവ് ഏൽപ്പിച്ചിരിക്കുക നമ്മളെ. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണം, സകല ജനതകളെയും ശിഷ്യരാക്കണം, വചനം പഠിപ്പിക്കണം, വചനം അനേകരോട് പറഞ്ഞു കൊടുക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും, ബന്ധിതരെ നിങ്ങൾ വിടുവിക്കണം, അനേകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, സഭയായി നിങ്ങൾ ചേരണം, ശിഷ്യന്മാർ പരസ്പരം സ്നേഹിക്കണം, കൂട്ടായ്മകളിൽ ആയിരിക്കണം. ഇതെല്ലാം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ചെയ്തു തുടങ്ങിയാലാണ് നമുക്ക് ദാഹം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞങ്ങൾ ഇന്നലെ ഈ വചന ശുശ്രൂഷയുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു, നൈക്കി ബ്രാൻഡിൻ്റെ ലോഗോ എത്ര പേർക്ക് അറിയാം? അറിയാം. എന്താ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ളത്? ആ ടിക് മാർക്കിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ളത് ജസ്റ്റ് ഡു ഇറ്റ്. പ്രൈസ് ഗോഡ്. ഇത് ചെയ്യണം, ജസ്റ്റ് ഡു ഇറ്റ്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാ. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം, നിങ്ങൾക്ക് പറ്റുന്നവർ. അത് ആദ്യം തന്നെ, എന്നാ ശരി ഞാൻ നാളെ പോവാ പ്ലെയിനും കയറി. ആദ്യം അങ്ങനെയല്ല, ആദ്യം പറ്റുന്ന അടുത്തുള്ളവനോട് പറയുക, അടുത്തുള്ള സ്ഥലത്ത് പറയുക, അയൽവക്കത്ത് പറയുക, നാട്ടിൽ പറയുക, അങ്ങനെ പറഞ്ഞ് അത് ചെയ്തു തുടങ്ങുക. ജസ്റ്റ് ഡു ഇറ്റ്. സാക്ഷികളാകണം, എന്നെ കർത്താവ് വിടുവിച്ചു എന്ന് അനേകരോട് പറയണം. അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളെ
വർണ്ണിക്കുവാൻ അത്രേ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ അവൻ കൃപ ചെയ്തു. ഞാൻ പാപക്കുഴിയിലായിരുന്നു, അവൻ എന്നെ കൈപിടിച്ച് കയറ്റി. ഞാൻ രോഗത്തിലായിരുന്നു, അവൻ എന്നെ സൗഖ്യമാക്കി എന്ന് അദരം തുറന്ന് പറയണമെന്ന്. അനേകരെ സകല ജാതികളെയും ശിഷ്യരാക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എനിക്ക് എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം, അല്ലാതെ കഴിയില്ല. ഐ ഹാവ് എ നീഡ്. അത് മനസ്സിലാകുന്നത് പദ്ധതി ചെയ്തു തുടങ്ങുമ്പോഴാണ്. ദാരിദ്ര്യം തോന്നുന്നത് ചെയ്യുവാനുള്ളത് നിന്റെ മുൻപിലുള്ളപ്പോഴാണ്. അല്ലെങ്കിൽ എന്തിനാ ദാരിദ്ര്യം? നമ്മൾ ഓൾറെഡി എല്ലാം അറിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഫുൾ ബൈബിൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക, അതല്ല അതിൻ്റെ പർപ്പസ്. ഹല്ലേലൂയ. ചെയ്തു തുടങ്ങണം. വി ഹാവ് ടു ഡു ഇറ്റ്. ജസ്റ്റ് ഡു ഇറ്റ്. അത് പോയി ചെയ്യണം. അത് ചെയ്യുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ, ചെയ്യുമ്പോഴേ ഇതൊക്കെ അനുഭവിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു നീഡ് തോന്നും. കർത്താവേ, അങ്ങില്ലാതെ ഒരു കാര്യവും നടക്കില്ല, അങ്ങില്ലാതെ എനിക്കിത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഒരു സ്ട്രീറ്റിലിരിക്കുന്ന ഒരു യാചകനെ പോലെ നമ്മളാകും. കർത്താവേ, ഇന്ന് ഒരു മന്ന എനിക്ക് നൽകണമേ, ഒരു വെളിപാട് എനിക്ക് നൽകണമേ. ഓരോ പ്രാർത്ഥനാ യോഗങ്ങളിലും നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കും. കർത്താവേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ പദ്ധതികൾ ചെയ്യുവാൻ എന്നെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആത്മാവിലുള്ള ദാരിദ്ര്യമുള്ളവർ, അവരാണ് ദൈവരാജ്യത്തിന് അവകാശികളാകുന്നത്. സ്തോത്രം. ഇത് ഭംഗിയായി നമുക്ക് സോളമന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വേഗത്തിൽ വായിക്കാം. 1 രാജാക്കന്മാർ 3:4-5 സോളമൻ കർത്താവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠങ്ങളിൽ മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. നമ്മൾ ഇതുപോലെ തന്നെ, നമ്മളുടെ അദരത്തിലെ സ്തോത്രം എന്താ? ദൈവത്തിന് പ്രീതികരമായ യാഗമാണ്. ഇന്ന് എത്ര തവണ സോളമൻ ചെയ്തത്? 1000 യാഗങ്ങൾ അർപ്പിച്ചു. നിങ്ങൾ എത്ര അർപ്പിച്ചു എന്ന്? 1000 ആയോ? ആയിട്ടില്ല. കുറച്ചേരം സ്തുതിച്ചു അപ്പൊ ആവോ? ഇത്രേ ഉള്ളൂ. നോക്ക്, ഇത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും 1000 യാഗങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായിരുന്നു. അദരം തുറന്ന് നോക്ക്, ഓരോ സ്തോത്രവും വചനം പറയുന്നു ദൈവത്തിന് പ്രീതികരമായ യാഗമാണ്. പഴയ നിയമത്തിലാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം എല്ലാം പുറമെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഹൃദയത്തിലാണ് നടക്കുന്നത് പുതിയ നിയമത്തിൽ. ഇതാ വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ ഹൃദയത്തിൽ നിന്ന് നിന്റെ സ്തോത്രം ദൈവത്തിന് പ്രീതികരമായ യാഗമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വചനം ഒന്നും കൂടെ വായിക്കാം. സോളമൻ യാഗം അർപ്പിച്ചതാ. ആ, വായിച്ചോ. രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. അവിടുത്തെ യാഗപീഠം, ഇതൊരു യാഗപീഠമാണ്. ഇത് ക്രിസ്തുവിന്റെ യാഗം. നമ്മളിപ്പോ ഓർത്തു, ലോർഡ് സപ്പർ എടുത്തു. ഒരു യാഗമാണ് ഈ യാഗപീഠത്തിൽ, ഈ ആരാധനാലയത്തിൽ സ്തോത്രം അർപ്പിച്ചുകൊണ്ടിരിക്കണം. കേൾക്കുമ്പോഴൊക്കെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ 1000 സ്തോത്ര യാഗങ്ങൾ ഈ സോളമൻ അർപ്പിച്ചു. അപ്പോൾ ഉണ്ടായത്, ഇങ്ങനെ സ്തുതിച്ച് ഇത്രയും സ്തോത്രം പറഞ്ഞ് വീട്ടിൽ പോയാൽ രാത്രി കിടന്നുറങ്ങുമ്പോഴാവും ദൈവം സംസാരിക്കുക. അടുത്ത വചനം വായിക്കും. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. യാഗമൊക്കെ അർപ്പിച്ച് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുക സുഖമായിട്ട്. സ്വപ്നത്തിൽ ശലോമോനോട് പറഞ്ഞു, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക. അല്ല, എന്ത് വേണമെങ്കിൽ ചോദിച്ചോ. നിന്റെ ലിസ്റ്റ് ഒന്നും ഇവിടെ പ്രശ്നമല്ല. നിനക്ക് എന്ത് വേണം? കാരണം എന്താ? അവൻ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ചു. അവൻ ദാഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു. അവൻ സഭയിൽ ദാഹത്തോടെ ഇരുന്നു. അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന് അവൻ സ്തോത്രം അർപ്പിച്ചു. അവനെ സൃഷ്ടിച്ചവനെ അവൻ ആരാധിച്ചു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ വചനം നമ്മളിപ്പോ വായിച്ചത് 5 വചനമാണ്. അടുത്ത വചനം. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുൻഭാഗം നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തോ. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനെ ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. വരം ചോദിച്ചോളം പറഞ്ഞപ്പോ ഉടനെ തന്നെ
ഒരു നമ്മുടെ ആവശ്യത്തിൻ്റെ ലിസ്റ്റ് അല്ല എടുത്തത് സോളമൻ. സോളമൻ പറഞ്ഞു, നീ എത്ര വലിയ കൃപ ചെയ്തു, എൻ്റെ അപ്പനായ ദാവീദിനെ നീ സിംഹാസനത്തിലിരുത്തി, നീ അവന് മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ രാജാവായിട്ടല്ല അനുഗ്രഹിച്ചു ഒക്കെ, അതുകൊണ്ട് സോളമൻ അങ്ങനെയൊക്കെ പറയാം. അല്ല, ദാവീദെല്ലാം കടന്നുപോയ വഴികൾ നോക്കിയാൽ വേണമെങ്കിൽ ഒരുപാട് പിറുപിറുക്കാം, കുറ്റം പറയാം ദൈവത്തെ. അതുകൊണ്ട് ആരും ചിന്തിക്കരുത് ആ രാജാവായതുകൊണ്ട് സോളമൻ നന്ദി പറഞ്ഞല്ല. ദൈവത്തിൻ്റെ ആ സ്നേഹം എല്ലാ വഴികളിലും നമുക്ക് കാണുവാൻ കഴിയണം. സ്തോത്രം. അതുകൊണ്ട് സോളമൻ പറഞ്ഞു, നീ എത്രയോ കൃപ ചെയ്തു, എൻ്റെ അപ്പനായ ദാവീദിനെ നീ സിംഹാസനത്തിലിരുന്നു, ഇപ്പോൾ ദേ എന്നെയും ഈ സിംഹാസനത്തിൽ ഈ ജനങ്ങളെ നോക്കുവാൻ എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അടുത്ത വചനം. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിനു പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. നോക്ക്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാനോ ഒരു ബാലനത്രേ. എൻ്റെ അർത്ഥം കുഞ്ഞുകുട്ടിയാന്നൊന്നും അല്ല. കർത്താവിൻ്റെ മുൻപിൽ പറയുക, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് കഴിവില്ല. ഈ ജനത്തെ നോക്കുവാൻ അവൻ്റെ പദ്ധതിയെക്കുറിച്ച് അവന് വ്യക്തമായിട്ടറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഈ ജനത്തോട് സുവിശേഷം പറയുവാൻ, അവരെ ശിഷ്യരാക്കുവാൻ, അവരുടെ മുൻപിൽ സാക്ഷിയാകുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അനേകരെ ദൈവസഭയോട് ചേർക്കുവാൻ, ഇതിനെനിക്ക് കഴിവില്ല കർത്താവ്. അതാണ് ഈ സോളമൻ പറയുന്നത്, ഈ രാജ്യത്തെ എന്നെ ഏൽപ്പിച്ചിരിക്കുക, പക്ഷെ ഇവരെ നോക്കി നടത്തുവാൻ എനിക്ക് കഴിവില്ല. ഐ കനോട്ട് ഡു ഇറ്റ്. എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട് എന്നായി പറയുന്നത്. ചോദിച്ചത് വരം ചോദിക്കാനാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ കോൺട്രാസ്റ്റ്. എന്നിട്ട് പോലും ലിസ്റ്റ് എടുത്തിട്ടില്ല സോളമൻ. സോളമൻ പറഞ്ഞു, കർത്താവെ അങ്ങ് എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്യണം. അവൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥന അതാ. എത്ര പേർക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്? കർത്താവ് എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്യണം. കർത്താവെ, കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത്, തെരഞ്ഞെടുത്തത് എന്നില്ല. ചിലവർക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ കഴിവല്ല, തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു എന്ന് പറയാൻ. തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ അവിടെ നിർത്തിയാൽ പോരാ. തെരഞ്ഞെടുത്തത് എന്തിനാണ് എന്ന് നീ അറിയണം അറിയണം. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു, എന്നെ വിശ്വസിച്ചിട്ടാണ് അങ്ങ് തെരഞ്ഞെടുത്തത്. അങ്ങ് ഞാൻ ഇതെല്ലാം ചെയ്യുമെന്ന് വിശ്വസിച്ചിട്ടാണ് എന്നെ ദൈവരാജ്യത്തിൽ അവകാശിയാക്കി വെച്ചിട്ടുള്ളത്, രാജകീയ പുരോഹിത ഗണമാക്കി നിർത്തിയിട്ടുള്ളത്. കർത്താവെ ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല. സ്തോത്രം. എന്നെ സഹായിക്കണം. അപ്പോഴാണ് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത്. എനിക്ക് കഴിയില്ല കർത്താവെ, ഐ കനോട്ട് ഡു ഇറ്റ്. ഇതാണ് സോളമൻ ചെയ്തത്. ചോദിച്ചത് എന്തു വേണമെങ്കിൽ ചോദിച്ചോളാനാണ്. സോളമനെ എന്തു വേണമെങ്കിൽ ചോദിക്കാം. സോളമൻ പറയുക, എനിക്ക് അങ്ങ് ഏൽപ്പിച്ച ഈ ജനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നടത്തണം, അതിനെനിക്ക് കഴിവില്ല. അടുത്ത വചനം. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ഈ ജനത്തെ ന്യായപാലനം ചെയ്യണം, ഇവരുടെ കാര്യങ്ങൾ നോക്കണം, എനിക്ക് അവരെ ശുശ്രൂഷിക്കണം, എനിക്ക് അവരെ പണിതെടുക്കണം. ഇതാണ് സലമോൻ ചോദിച്ചത്. നമ്മൾ എന്താ അത് ചോദിക്കാത്തത്? നമുക്ക് ഒന്ന് പദ്ധതി അറിയില്ല. പദ്ധതി മനസ്സിലായവർ ചോദിച്ചു തുടങ്ങണം. കർത്താവ് എനിക്ക് അനേകരോട് സുവിശേഷം പറയണം, എനിക്ക് അനേകരെ ശിഷ്യരാക്കണം, വചനം പഠിപ്പിക്കണം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ മേൽ സൗഖ്യം കടന്നു വരും. എന്നാൽ എനിക്കിതൊന്നും ചെയ്യുവാൻ കഴിയില്ല. അങ്ങ് വഴികൾ തുറക്കണമേ, അങ്ങ് വിവേകം ഉപദേശിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. ഇതാ പ്രാർത്ഥന, ഇതാണ് ദാഹമുള്ള ഹൃദയം. പദ്ധതിക്ക് വേണ്ടിയാ ദാഹം. ഹല്ലേലൂയ. അപ്പോൾ ഇത് യഹോവയ്ക്ക് പ്രസാദമായി. ദൈവം ചെയ്തത് ജ്ഞാനം കൊടുക്കുക, വിവേകം കൊടുക്കുക മാത്രമല്ല, സകല സമ്പത്തും അവന് കൊടുത്തു, സകല പരിജ്ഞാനവും അവന് കൊടുത്തു. എന്നിട്ട് പറയാ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേലെല്ലാം ദൈവത്തിന്റെ മഹത്വം കടന്നു വരണം. There is a glory in God's presence. കർത്താവ് എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം, എന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം കടന്നു വരണം. ഇതെല്ലാം കൂടെ അങ്ങ് കൊടുത്തു.
ഇത് തന്നെയല്ലേ നമ്മളോട് യേശു കർത്താവ് പറഞ്ഞ്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി സകലതും നിങ്ങൾക്ക് ചേർത്ത് തരും. ബാക്കി സകലതും നിന്റെ ജീവിതത്തിൽ വേണ്ടത്, നിന്റെ കുടുംബത്തിന് വേണ്ടത്, നിന്റെ മക്കൾക്ക് വേണ്ടത്, നിന്റെ ആരോഗ്യത്തിന് വേണ്ടത്, ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം എന്റെ കാര്യം, നിന്നെ ഏൽപ്പിച്ചത്, നിന്നെ തെരഞ്ഞെടുത്തത്, നിന്നെ ആക്കി വെച്ചത് നീ ചെയ്തുകൊണ്ടിരിക്കുക.